നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 12 സിഗ്നൽസ് ഈച്ച് ബാൻഡ് ലിമിറ്റഡ് ടു 5 kHz ആർ ടു ബി ട്രാൻസ്മിറ്റഡ് ഓവർ എ സിംഗിൾ ചാനൽ ബൈ എഫ് ഡി എം. കാൽക്കുലേറ്റ് ദ ബാൻഡ് വിഡ്ത് ഓഫ് മൾട്ടിപ്ലക്സ്ഡ് സിഗ്നൽ ഇഫ് എ എം എസ് എസ് ബി മോഡുലേഷൻ വിത്ത് ഗാർഡ് ബാൻഡ് ഓഫ് 1 kHz ഈസ് യൂസ്ഡ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ കയ്യിൽ 12 സിഗ്നൽസ് ഉണ്ട് വിത്ത് ഈച്ച് ബാൻഡ് ലിമിറ്റഡ് ടു 5 kHz ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ a channel using FDM. And if we are using AM-SSB scheme with guard band of 1 kHz, ഇത്രയും ഡാറ്റയാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 12 സിഗ്നല് ഓരോന്നും 5 kHz ബാൻഡ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സ് വഴി സെൻഡ് ചെയ്യാണ്, AM-SSB മോഡുലേഷൻ സ്കീമാണ് യൂസ് ചെയ്യുന്നത്, ഗാർഡ് ബാൻഡ് 1 kHz ആണ്. ഇത്രയും സംഭവങ്ങൾ പറയുമ്പം തന്നെ ഈ 12 സിഗ്നലിലെ ഒരു സിഗ്നൽ, ഏതെങ്കിലും ഒരു സിഗ്നൽ നമുക്കൊന്ന് അസ്യൂം ചെയ്ത് നോക്കാം, ഇതാണ് ആ ഒരു സിഗ്നൽ എന്ന് വിചാരിക്കാം. ഈ സിഗ്നലിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? 5 kHz ബാൻഡ് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുണ്ടാവുന്ന മാക്സിമം ഫ്രീക്വൻസി കണ്ടൻറ്റ് എന്ന് പറയുന്നത് 5 kHz ആയിരിക്കും. അപ്പോൾ ഇതിന് എനിക്ക് ഇവിടെ 5 kHz നേരെ ഇവിടെ -5 kHz. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ അകത്തുള്ള ഒരു സിഗ്നലിൻ്റെ അവസ്ഥ. ഇതുപോലത്തെ 12 സിഗ്നൽ ഇതേ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം എന്നില്ല, വേറെ വേറെ ഷേപ്പുകളിൽ നമുക്ക് വരയ്ക്കാം, പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, മാക്സിമം ഫ്രീക്വൻസി കണ്ടൻറ്റ് എന്ന് പറയുന്നത് 5 kHz ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടാമത്തെ സിഗ്നലായിരിക്കാം, ഇത് മൂന്നാമത്തെ സിഗ്നലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ 12 സിഗ്നലുകൾ നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് വഴി സെൻഡ് ചെയ്യണം. യൂസ് ചെയ്യുന്ന മോഡുലേഷൻ സ്കീം എന്ന് പറയുന്നത് AM-SSB ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിഗ്നലിൻ്റെ ഇത് നമ്മൾ പറയുന്ന പേരാണ് അപ്പർ സൈഡ് ബാൻഡെന്നും ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലോവർ സൈഡ് ബാൻഡെന്നും. അപ്പോൾ സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ രണ്ട് ബാൻഡും കൂടെ ഒരുമിച്ച് സെൻഡ് ചെയ്യില്ല, നമ്മൾ ഇതിൽ ഒരൊറ്റ ബാൻഡ് മാത്രമേ സെൻഡ് ചെയ്യുള്ളൂ. കാരണം നിങ്ങൾ ഇതിൻ്റെ ഷേപ്പ് നോക്കിയാൽ തന്നെ അറിയാം, ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻഫർമേഷനും ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻഫർമേഷനും ഏകദേശം ഈക്വലാണ്, ശരിയല്ലേ? രണ്ടും ഒരേ ഷേപ്പാണ്, ഒരേ ഡിസ്ട്രിബ്യൂഷനാണ്. അതേപോലെ തന്നെ ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻഫർമേഷനും ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻഫർമേഷനും സെയിമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൈഡ് ബാൻഡും കൂടെ ചാനലിലൂടെ അയക്കേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡ് അയച്ചാൽ തന്നെ അത് സഫീഷ്യൻ്റ് ആണ്. ഓക്കെ, അതാണ് ഈ AM-SSB എന്ന് പറയുന്ന സ്കീമിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഒറ്റ സൈഡ് ബാൻഡ് മാത്രം നമ്മൾ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽസ് നമ്മളൊരു FDM വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ വരയ്ക്കാം? ഇത് ഒരു സിഗ്നല്, ഇത് രണ്ടാമത്തെ സിഗ്നല്, ഇത് മൂന്നാമത്തെ സിഗ്നൽ, ഇങ്ങനെ 12 സിഗ്നല്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സിഗ്നൽസിനെ മുഴുവൻ ഈ ഓരോ സിഗ്നലിനെ എടുത്തിട്ട് ഓരോ കരിയർ ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതിനിപ്പം നമ്മൾ ഏതെങ്കിലും ഒരു F1 എന്ന് പറയുന്ന ഹയർ ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ സിഗ്നലിനെ F2 എന്ന് പറയുന്ന വേറൊരു ഹയർ ഫ്രീക്വൻസിയിലേക്ക്, ഈ സിഗ്നലിനെ F3 എന്ന് പറയുന്ന വേറൊരു ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഡബിൾ സൈഡ് ബാൻഡ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം സിംഗിൾ സൈഡ് ബാൻഡ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ വരയ്ക്കാം? സിംഗിൾ സൈഡ് ബാൻഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡ് ബാൻഡാണിത്, ഇതിൻ്റെ ഒരു സൈഡ് ബാൻഡാണിത്, ഇതിൻ്റെ ഒരു സൈഡ് ബാൻഡാണിത്. ഈ തരത്തിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു വിത്ത് എ ഗാർഡ് ബാൻഡ് ഓഫ് 1 kHz എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാർഡ് ബാൻഡ് ഓഫ് 1 kHz എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ രണ്ട് സിഗ്നൽസും തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിനിടയിൽ ചെറിയൊരു സ്പേസ് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഗാർഡ് ബാൻഡ് എന്ന് പറയുക, അതിനെ നമ്മൾ 1 kHz ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ ഈ സിഗ്നലിൻ്റെ മാക്സിമം ബാൻഡ് വിഡ്ത്ത് എത്രയായിരിക്കും? ഈ സിഗ്നല് നമുക്കറിയാം ബാൻഡ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 5 kHz ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാക്സിമം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 5 kHz ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ സിഗ്നലിൻ്റെ മാക്സിമം ബാൻഡ് വിഡ്ത്ത് 5 kHz ആയിരിക്കും, ഇതിൻ്റെ മാക്സിമം ബാൻഡ് വിഡ്ത്ത് 5 kHz ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 5 kHz ബാൻഡ് വിഡ്ത്തുള്ള 12 സിഗ്നലാണ് നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 12 സിഗ്നല് 5 kHz വെച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 12 × 5 = 60 kHz എന്തിന് തന്നെ വേണം, സിഗ്നൽസിന് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ബാൻഡ് വിഡ്ത്ത് ആവശ്യമായിട്ട് വരും. 60 kHz ബാൻഡ് വിഡ്ത്ത് ആവശ്യമായിട്ട് വരും. ഇനി ഇത് കൂടാതെ വേറെ എന്തുണ്ട്? ഗാർഡ് ബാൻഡ്സ് ഉണ്ട്. ഗാർഡ് ബാൻഡ്സ് എത്ര ഗാർഡ് ബാൻഡ്സ് ഉണ്ടാവും? നിങ്ങൾ നോക്കൂ, ഇവിടെ 3 സിഗ്നൽ ഞാൻ വരച്ചിട്ടുണ്ട്. 3 സിഗ്നലിൻ്റെ ഇടയിൽ 2 ഗാർഡ് ബാൻഡ് വന്നു, 4ാമത്തെ വേറൊരു സിഗ്നൽ വരിക എന്ന് വിചാരിച്ചോ. 4ാമത്തെ സിഗ്നൽ വരുമ്പോൾ അതിനിടയിൽ പിന്നെ ഒരു ഗാർഡ് ബാൻഡ് വരും. അപ്പോൾ 4 സിഗ്നൽ വരുമ്പോൾ 3 ഗാർഡ് ബാൻഡ്. അപ്പോൾ അങ്ങനെയാകുമ്പം 12 സിഗ്നൽ വരുന്നുണ്ടെങ്കിൽ എത്ര ഗാർഡ് ബാൻഡ് ഉണ്ടാവും? 11 ഗാർഡ് ബാൻഡ് ഉണ്ടാവും. ഓരോ ഗാർഡ് ബാൻഡിൻ്റെയും ലിമിറ്റ് എത്രയാണ്? ഓരോ ഗാർഡ് ബാൻഡിൻ്റെയും ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? 1 kHz. അങ്ങനെ 11 ഗാർഡ് ബാൻഡ് ഉണ്ടെങ്കിൽ 11 kHz ആയില്ലേ?
ഓക്കെ, അപ്പോൾ 60 kHz സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്തും 11 kHz ഗാർഡ് ബാൻഡിൻ്റെ ബാൻഡ് വിഡ്ത്തും രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 71 kHz ആണ് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്തായിട്ട് ആൻസർ കിട്ടുക. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ AMSSB യൂസ് ചെയ്യാതെ, ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ മാറ്റി ചോദിക്കാം. ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ AMDSB ഡബിൾ സൈഡ് ബാൻഡ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നും ചോദിക്കാം. ഗാർഡ് ബാൻഡൊക്കെ അത് തന്നെ, ഗാർഡ് ബാൻഡ് 1 kHz തന്നെ തരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് ആൻസർ വരിക? ആൻസർ മാറും. കാരണം എന്താ, നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത സിഗ്നൽ ഇതായിരുന്നു. ഇത് 5, ഇത് -5. അതേപോലെ രണ്ട് സിഗ്നലേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത് -5, 5, ഇങ്ങനെ രണ്ട് സിഗ്നൽ, ഇങ്ങനെ 12 സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡബിൾ സൈഡ് ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡ് ബാൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിഗ്നലായിരിക്കും പോവുക, ഈ സിഗ്നലായിരിക്കും പോവുക, ഇതേപോലെ 12 സിഗ്നൽസ്. ഇങ്ങനെ ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ എത്ര ബാൻഡ് വിഡ്ത്ത് ആവശ്യമുണ്ട്? -5 മുതൽ 5 വരെ എത്ര ബാൻഡ് വിഡ്ത്ത് വേണം? 10 kHz വേണം. ഇതും ട്രാൻസ്മിറ്റ് ചെയ്യാൻ എത്ര വേണം? 10 kHz വേണം. ശരിയല്ലേ? ഇനി ഇതിനിടയിലുള്ള ഗ്യാപ്പ് 1 kHz, അത് 1 kHz തന്നെ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 12 സിഗ്നലിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ 12 × 10 = 120 kHz നമുക്ക് ബാൻഡ് വിഡ്ത്ത് ആവശ്യമാണ്. കൂടാതെ എന്ത് വേണം? 11 ഗാർഡ് ബാൻഡ്സും. 12 സിഗ്നലല്ലേ, 11 ഗാർഡ് ബാൻഡ്. ഗാർഡ് ബാൻഡിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല. 11 ഗാർഡ് ബാൻഡ്സിന് 11 kHz, രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് 131 kHz എന്ന ആൻസർ കിട്ടും. ഇത് AMDSB ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. AMSSB ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കുറയും, കാരണം ഒറ്റ സൈഡ് ബാൻഡ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.